നമ്മളുടെ ക്രിസ്മസ് സെലിബ്രേഷൻസ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യണം അല്ലേ? ആണോ ഇന്നലെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ ഫൈൻ, സ്റ്റാൻഡേർഡ് ആണ്. പാട്ട് കേക്കട്ടെ. യെസ്. കണ്ണും കാത്തിരുന്നു ആ ദൈവത്തിൻ്റെല്ലാം ഏറ്റവും ദൈവസൂതനെ, ഏറ്റവും ദൈവസൂതനെ, ഏറ്റവും ദൈവസൂതനെ. എല്ലാവർക്കും എന്നെ ഹാപ്പി ക്രിസ്മസ്. Okay, thank you Santa Claus. Happy Christmas. Lalu, oru thank you parna Santa Claus vandu namukku Christmas wishes okka thannadalle. Ellavaru onnu clap cheyde. Nammalde kunju Santa Claus nalle. Pudhiya style aanu. T-shirt okka itta Santa Claus aanu. Okay. Okay, Farhan. Very good. Okay. ഇനി അടുത്ത ആരാണ്? ഇനി ഇനി ആരെങ്കിലും പെർഫോം ചെയ്യാനുണ്ടോ? ഇന്ന് ഒരു മിനിറ്റ് ദേവന, നമുക്ക് അസ്ന അസ്ന കൊറേ നേരം ടീച്ചറിനെ വിളിക്കുന്നു. ഒരു മിനിറ്റ് കേട്ടോ, മോന്റെ അടുത്ത് ഞാൻ വരാം. ഉണ്ടാക്കിയ ക്രിസ്മസ് കാർഡാണ്. കുറച്ച് മേളിലേക്ക് കാണിച്ചേ മോളെ. ഫ്രണ്ട് കാണിച്ചേ. ഫ്രണ്ട് കണ്ടില്ല, ടീച്ചർ കണ്ടില്ല. ഫ്രണ്ട് കാണിച്ചേ, മുമ്പ് വശം കാണിച്ചേ. ആഹാ, കൊള്ളാലോ. ക്ലാസ് ഇത് പേപ്പർ കൊണ്ട് ഉണ്ടാക്കിയതാണോ? ആണോ? മോൾ തന്നെ ഉണ്ടാക്കിയതാണോ? അത് ആരെയെങ്കിലും ഹെൽപ്പ് ചെയ്തോ? അമ്മ കുറച്ച് ഹെൽപ്പ് ചെയ്തു. ആ, ഏതാ യൂട്യൂബിൽ നോക്കി ഉണ്ടാക്കിയതാണോ? തന്നെ ഉണ്ടാക്കിയതാണല്ലേ, കൊള്ളാലോ. ആഹാ, ഇവിടെ കൊറേ പേരുണ്ടല്ലോ ക്രാഫ്റ്റ് ഒക്കെ ചെയ്യാൻ കഴിവുള്ളവര്. ആ, വെരി ഗുഡ്. യെസ്, സാന്റാ ക്ലോസ്. ആ, ഓക്കെ ഓക്കെ, വെരി ഗുഡ്. നല്ല രസമുണ്ട് കാർഡ് കാണാൻ വേണ്ടിട്ട് കേട്ടോ. വെരി ഗുഡ്. ഒരു മിനിറ്റ്, ടീച്ചർ ഇപ്പൊ ഒരാളോട് സംസാരിക്കുവല്ലേ. ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യൂ കേട്ടോ. അസ്ന, താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. എല്ലാരും ക്ലാപ്പ് ചെയ്യൂ. വെരി ഗുഡ്. താങ്ക് യു സോ മച്ച്. ഹാപ്പി ക്രിസ്മസ്. ഓക്കെ ഓക്കെ ഫൈൻ. ആ, ഇനി ആരാണ്, എന്താണ് ഉണ്ടാക്കിയിട്ടുള്ളത്? റൈസ മ്യൂട്ട് ചെയ്യണേ. ബാക്കി എല്ലാരും മ്യൂട്ട് ചെയ്യണം കേട്ടോ. ബാക്കി എല്ലാരും മ്യൂട്ട് ചെയ്യണേ. ആ, യെസ്. അസ്ന, അസ്നയുടെ ക്യൂട്ട് ലിറ്റിൽ ട്രീ. അസ്ന എന്താ പേപ്പർ കൊണ്ട് ഉണ്ടാക്കിയത് മോളെ? തെർമോക്കോളാന്ന് തോന്നുന്നു. ആണോ തെർമോക്കോളാണോ? കളർ പേപ്പർ കൊണ്ട് ഉണ്ടാക്കിയതാണ്. ഓക്കെ ഓക്കെ, വെരി ഗുഡ്. നന്നായിട്ടുണ്ട് കേട്ടോ. എല്ലാരും കാണുന്നുണ്ടോ? ഞാൻ റൈസ് പിൻ ചെയ്തിട്ടുണ്ട്. എല്ലാരും കാണുന്നുണ്ടോ? കുറച്ചും കൂടെ മേളിലേക്ക് പിടിച്ച് മോളെ, കുറച്ച് ഹൈറ്റിലേക്ക് പിടിച്ച് മോളിലേക്ക് പിടിക്കൂ. ആ, യെസ്, കാണുന്നുണ്ടോ? കാണുന്നില്ലല്ലോ. ചെയ്തിട്ടുണ്ടല്ലോ റൈസ്. അപ്പൊ നിങ്ങൾ അവിടുത്തെ ടീച്ചർക്ക് കാണുന്നുണ്ട്. ഓക്കെ, എല്ലാരും കണ്ടോ? യെസ്, ഒരു ക്ലാപ്പ് കൊടുത്തേ റൈസയ്ക്ക്. ഒരു ക്ലാപ്പ് കൊടുത്തേ റൈസയ്ക്ക് ക്ലാപ്പ് കൊടുക്കുക. Okay, very good. Yes, Raisa, thank you so much, Mole. Yes. Okay, Devanand, sorry, endana. Yes, Devanand. Yes, kanche mone star undakittundu nu parayunnu alle. Yes, colorful star aanu alle. Paper kondana, chart paper undakiyadano? Paper alle, paper. Paper undu alle. Yes. Idu color cheyittundu alle. Color cheyittundu thonnu kaana. Yes, yes. Okay. ബൾബ് ഇടാൻ പറ്റുന്ന സ്റ്റാർ ആണോ? ഓക്കെ ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ് മോനെ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, വെരി ഗുഡ്. അഞ്ചൽ. ആ, അഞ്ചൽ രാജിന്റെ നാണോ ഒക്കെ മാറിയോ? ഏ, അഞ്ചൽ എവിടെ? അഞ്ചൽ രാജ എവിടെ? അഞ്ചൽ രാജ് കാണിക്കൂ. അഞ്ചൽ രാജ് കാണിച്ചേ. ക്ലാസ് ത്രീയിൽ ആരാ പഠിക്കുന്നേ? അഞ്ചൽ രാജാണോ? ആ, നേരെ വെച്ചേ. ആഹാ, കൊള്ളാലോ. ടീച്ചറിനെ കാണാലോ. കണ്ടോ, എല്ലാരും കാണാൻ പറ്റുന്നവരുണ്ടോ? കാണാൻ പറ്റുന്നില്ലേ?
क्लियर कुछ लाइट पेपर पेपर अंजल अंजलो अंजल राज इंगे वर्क अंजल राज वेरी गुड थैंक यू क्रिब आो ए अंजल बोट एल अंजल सृष्टि ओके पढ़ा अंजल आरे पढ़िप्चाणो नोकीो इन अंजल अंजल राज कला सृष्टि रेडी आना अंजल राज वेरी गुड अंजल राज वॉइस क्रैक आयटाणो केक्कुन्नत स्टक आयटाणो किट्टुन्नत मिस्सिन्टे वॉइस क्लियर आवुन्निल्ले अड़पोच आघोषिकूडी टेक्स्ट वेरे जॉइन देवनंद मोने टेक्स्ट वेरे मोने लीव लीव थैंक यू सो मच विश यू द सेम मे गॉड ब्लेस यू ओके थैंक यू मोने थैंक यू टेक्स्ट वेरे लीव ओके बाय 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 ओके सो कई क्लास वर्डिस्ट फोर्माटिंग टूल कल अलग क्लास फोन कलर कल फोन फोन कलर फोन स्टाइल टेक्स्ट केसेस टेक्स्टिंटे साइज चेंज फस्ट
പൊടിച്ച പഞ്ചസാര ഇട്ടിട്ട് അതിനെ മെൽറ്റ് ആക്കി എടുത്ത് അതിൻ്റെ അകത്ത് ചൂടുവെള്ളം ഒഴിച്ച് അതിനെ കട്ടയാക്കിയിട്ട് വീണ്ടും എന്താ മെൽറ്റ് ആക്കി എടുത്തിട്ട് അതിൻ്റെ അകത്ത് മുന്തിരി ഇട്ട് മുന്തിരിനെ വേവിച്ചെടുത്തിട്ട് ഇങ്ങനെ ബേക്ക് ചെയ്തെടുത്ത് അങ്ങനെ ബേക്ക് ചെയ്തെടുത്ത് അങ്ങനെ ചെയ്ത് കുറച്ച് കാര്യങ്ങളൊക്കെ എന്റെ അമ്മയെ സഹായിച്ചിരുന്നു. കേക്കിന്റെ മെയിൻ സാധനം വന്നില്ലല്ലോ, കേക്കിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് സാധനം വന്നില്ലല്ലോ. പഞ്ചസാര വന്നു, വെള്ളം വന്നു, ഗ്രേപ്സ് ഒക്കെ വന്നു. കേക്ക് ഉണ്ടാക്കുന്ന മെയിൻ സാധനം എന്താ? മൈദാപ്പൊടി. ആ അത് ആര് കൊടുക്കും? അതില്ലാതെ കേക്ക് എങ്ങനെ ഉണ്ടാക്കി? ആഹാ കൊള്ളാലോ. അത് ഫൈൻ, വെരി ഗുഡ്. അപ്പൊ നമുക്ക് വേണ്ടി ഉണ്ടാക്കിയതാണല്ലേ. ആ അപ്പൊ ഞങ്ങൾ ഈ കുറച്ച് വേർഡിനകത്ത് കുറച്ച് ടൂളുകൾ പഠിച്ചിട്ട് ഞങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. റെഡിയാക്കി വെക്കുക കേട്ടോ. കട്ടൊക്കെ ചെയ്തിട്ട് യെസ്. ഓക്കെ, സോ ടെക്സ്റ്റ് കേസസ് നമ്മള് ഒരു അഞ്ചെണ്ണം നമ്മള് പഠിച്ചു അല്ലേ കഴിഞ്ഞ ക്ലാസ്സില്. മ്യൂട്ട് ചെയ്തേ. Text cases, sentence case, lower case, upper case, capitalize each word and toggle case. എല്ലാവർക്കും ക്ലിയർ ആയല്ലോ. ടീച്ചർ കഴിഞ്ഞ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു, മനസ്സിലായതാണല്ലോ എല്ലാവർക്കും. ടെക്സ്റ്റ് കേസസ് നമ്മൾ കണ്ടു. അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് ടെക്സ്റ്റ് അലൈൻമെന്റ് ആണ്. ഒരു വേർഡിൽ ഡോക്യുമെന്റ് വരുമ്പോൾ അത് എവിടെയാണ് അലൈൻമെന്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പ്ലേസ്മെന്റ് എവിടെയാണ്? നടുക്കിലാണോ, ലെഫ്റ്റിലാണോ, റൈറ്റിലാണോ, അല്ലെങ്കിൽ ഫുൾ പേജിലായിട്ട് വരുമോ, എങ്ങനെയാന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ അലൈൻമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറേഞ്ച്മെന്റ് ഓഫ് എ ടെക്സ്റ്റ് ഇൻ എ ഡോക്യുമെന്റ്. ടെക്സ്റ്റ് ഒരു ഡോക്യുമെന്റില് എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതിനെയാണ് നമ്മൾ അലൈൻമെന്റ് എന്ന് പറയുക. ക്ലിയർ? ടീച്ചർ കാണിച്ചു തരാം. ഒരു മിനിറ്റ് കേട്ടോ. സ്ക്രീൻ കാണുന്നുണ്ടല്ലോ, ഞാനൊരു ടെക്സ്റ്റിന്റെ ഒരു പേജ് ഓപ്പൺ ചെയ്തതാണ്. കാണുന്നുണ്ടോ? സ്ക്രീൻ കാണുന്നുണ്ട്? എല്ലാവർക്കും കാണുന്നുണ്ട്? യെസ് പറയൂ, എനിക്ക് മനസ്സിലാവണ്ടേ നിങ്ങൾക്ക് കാണുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. യെസ്, ഇത് ഒരു ടെക്സ്റ്റ് നമ്മൾ ടൈപ്പ് ചെയ്തതാണ്. സോ അലൈൻമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഞാൻ പറഞ്ഞത്? ദ അറേഞ്ച്മെന്റ് ഓഫ് ടെക്സ്റ്റ് ഇൻ എ ഡോക്യുമെന്റ്. ഓക്കെ, സോ വേർഡിനകത്ത് നമ്മൾക്ക് നാല് ടൈപ്പ് ഓഫ് അലൈൻമെന്റ് ഉണ്ട്. Align left, align in center, align right and justify. നാല് തരത്തിലുള്ള അലൈൻമെന്റ് ഏതൊക്കെയാണ്? ലെഫ്റ്റ് അലൈൻമെന്റ്, റൈറ്റ് അലൈൻമെന്റ്, സെന്റർ അലൈൻമെന്റ് ആൻഡ് ജസ്റ്റിഫൈ. ഓക്കെ, നമുക്ക് ഓരോന്ന് എന്താണെന്ന് നോക്കാം. അപ്പൊ നമ്മൾ ആദ്യത്തെ ഈ ഒരു പാരഗ്രാഫ്, ഈ ഒരു പാരഗ്രാഫ് ഞാൻ ഇത് സെലക്ട് ചെയ്യാണ്. ഏത് ടൂള് നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിലും അതിന് മുമ്പായിട്ട് ടെക്സ്റ്റിനെ നമ്മൾ സെലക്ട് ചെയ്യണം. സോ ഞാൻ ഇതിനെ സെലക്ട് ചെയ്തു. അപ്പൊ നമ്മളുടെ വേർഡിനകത്ത് അലൈൻമെന്റിന്റെ ടൂള് നമുക്ക് എവിടെയാണ് കാണാൻ സാധിക്കുക? ഞാൻ ഈ സർക്കിൾ ചെയ്ത ഭാഗം നിങ്ങൾ കണ്ടോ? സർക്കിൾ ചെയ്ത ഭാഗം കാണുന്നുണ്ടല്ലോ. അതിനകത്ത് നാല് സ്റ്റൈൽ ഓഫ് അലൈൻമെന്റ് നിങ്ങൾക്ക് അവിടെ സിമ്പൽ വഴി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, 1, 2, 3, 4 നാല് തരത്തിലുള്ള അലൈൻമെന്റ് സിമ്പിൾ വഴി അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ പഠിക്കുന്ന അലൈൻമെന്റ് എന്നുള്ള ടൂള് നമുക്ക് ഈ ഒരു സർക്കിളിനകത്താണ് നാല് അലൈൻമെന്റ് നമുക്ക് കാണാൻ സാധിക്കുക. ഓക്കെ, സോ ഫസ്റ്റ് ഞാൻ ഇതിനെ ഈ ടെക്സ്റ്റിനെ സെലക്ട് ചെയ്തിട്ട് അലൈൻ ലെഫ്റ്റ് എന്നുള്ള ഇതാണ് ഫസ്റ്റ് വൺ. അലൈൻ ലെഫ്റ്റ് എന്നുള്ള ഓപ്ഷൻ ആണ്.
അലൈൻ ലെഫ്റ്റ് കൊടുക്കുമ്പോൾ ഈ ടെക്സ്റ്റ് ഇടത് വശത്തേക്ക് അലൈൻ ചെയ്തു, ലെഫ്റ്റ് സൈഡിലേക്ക് അലൈൻ ചെയ്തു. അതായത് നിങ്ങൾ നോക്കിയാൽ അറിയാം, ലെഫ്റ്റ് സൈഡിലെ എല്ലാം ഒരേ ലെവലിലേക്ക് മാറി, ഈ ടെക്സ്റ്റ് മൊത്തത്തിൽ ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ആയിരിക്കുകയാണ്. ഓക്കെ, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പേജിന്റെ, നിങ്ങൾ ഇത് മാത്രം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, ഇതൊരു ഫുൾ പേജ് ആണ്. ഫുൾ പേജിന്റെ ലെഫ്റ്റ് സൈഡിലേക്ക് ഈ ടെക്സ്റ്റ് മുഴുവൻ ഇങ്ങോട്ടേക്ക് മാറിയിരിക്കുകയാണ്. കാരണം ഞാൻ അലൈൻ ലെഫ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനാണ് കൊടുത്തിട്ടുള്ളത്. ഇനി അടുത്തത് അലൈൻ സെന്റർ എന്നുള്ള ഓപ്ഷനാണ്. അതിനെ ഞാൻ കൊടുക്കുമ്പോൾ എങ്ങനെയാണ് ടെക്സ്റ്റ് മാറുക നോക്കണം കേട്ടോ. സെന്റർ, പേജിന്റെ സെന്ററിലേക്ക് ടെക്സ്റ്റ് മാറിയത് കണ്ടോ, ഡിഫറൻസ് മനസ്സിലാവുന്നുണ്ടോ? യെസ്, ഇപ്പൊ പേജിന്റെ സെന്ററിലായിട്ടാണ് ടെക്സ്റ്റ് കിടക്കുന്നത്. ഇനി അലൈൻ റൈറ്റ്, അടുത്ത ഓപ്ഷൻ അലൈൻ റൈറ്റ് ആണ്. അലൈൻ റൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടാണ് ടെക്സ്റ്റ് കിടക്കുന്നത്. വലത്ത് വശത്തേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടാണ് കിടക്കുക. അപ്പൊ മൂന്നെണ്ണം ഞാൻ മാറ്റി കൊടുക്കുമ്പോ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. അതായത് ലെഫ്റ്റ് അലൈൻമെന്റ് ഞാൻ കൊടുക്കാൻ പോണ, ലെഫ്റ്റ് അലൈൻമെന്റ് എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇടത്ത് വശത്തേക്ക് ടെക്സ്റ്റ് ഇങ്ങനെ മാറി ഒരേ ഒരുമിച്ച് കിടക്കും. സെന്റർ അലൈൻമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേജിന്റെ നടുക്കായിട്ട് കിടക്കും. റൈറ്റ് അലൈൻമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലത്ത് വശത്തേക്ക് എല്ലാം കൂടെ ടെക്സ്റ്റുകൾ ഒരുമിച്ച് കിടക്കും. ഇനി ഒരു അലൈൻമെന്റ് കൂടി ഉണ്ട്, ഏതാണത്? ജസ്റ്റിഫൈ. ജസ്റ്റിഫൈ എന്നുള്ളത് ലാസ്റ്റ് ഓപ്ഷൻ ആണ്. ജസ്റ്റിഫൈ എന്ന് പറഞ്ഞാൽ എന്താണ് പേജിന്റെ മൊത്തത്തിലായിട്ട് ഒരേ മാതിരി അലൈൻ ചെയ്ത് കിടക്കും. ഇങ്ങോട്ട് നോക്കിക്കേ, ലെഫ്റ്റിലും റൈറ്റിലും എല്ലാം ഒരേ ലെവലിലാണ് ടെക്സ്റ്റ് കിടക്കുന്നത്, കണ്ടില്ലേ? അതായത് ലെഫ്റ്റില് ഈ ഒരേ ലെവലിലാണ്, റൈറ്റിൽ ഒരേ ലെവലിലാണ്. ഓക്കെ, സോ ഇതിനെയാണ് നമ്മൾ ജസ്റ്റിഫൈ എന്ന് പറയുന്നത്. ഒരു പേജില് ഒരേപോലെ സ്പ്രെഡ് ആയിട്ട് കിടക്കുകയാണ്, യൂണിഫോം സ്പ്രെഡിങ്. അതേസമയം ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ലെഫ്റ്റ് അലൈൻമെന്റ് വരുമ്പോ എന്താ ചെയ്യുക, ടെക്സ്റ്റ് ഇങ്ങനെ ലെഫ്റ്റിലേക്ക് ഒരുമിച്ച് കിടക്കും. പക്ഷെ റൈറ്റില് ഞാൻ കാണിച്ചു തരാം, ഇപ്പൊ നോക്കിക്കേ, ഇടത് വശത്ത് കറക്റ്റ് അലൈൻമെന്റ്, അത് ഒരേ ലെവലിലാണ് കിടക്കുന്നത്, ഒരേ ലെവലാണ്. പക്ഷേ റൈറ്റ് സൈഡില് പലതും പല മാതിരിയാണ് കിടക്കുന്നത്, കണ്ടോ. ഓക്കെ, ഇനി റൈറ്റ് സൈഡില് നമ്മൾ അലൈൻമെന്റ് റൈറ്റ് സൈഡിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, റൈറ്റില് ഒരേ മാതിരി കിടക്കും, പക്ഷെ ലെഫ്റ്റില് പല വിധത്തിലാണ് കിടക്കുക. ഇപ്പൊ റൈറ്റ് അലൈൻമെന്റ് ആണ് കിടക്കുന്നത്, റൈറ്റില് വലത്ത് വശത്തെ ടെക്സ്റ്റ് ഒരേ ലെവലിലാണ് കിടക്കുക, പക്ഷെ ലെഫ്റ്റ് സൈഡില് പലതും പല മാതിരിയാണ് കിടക്കുക, കണ്ടോ. ചിലത് ഇങ്ങോട്ട് നീങ്ങിയാണ്, ചിലത് ഇങ്ങോട്ട് കയറിയാണ്, ഒരേ ലെവലിലല്ല, പക്ഷെ റൈറ്റ് സൈഡിൽ ഒരേ ലെവലിലാണ്. ഇനി സെന്റർ അലൈൻമെന്റ് കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, ടെക്സ്റ്റ് മൊത്തത്തില് സെന്ററിലേക്കാവും. അപ്പോ വലത്ത് വശത്തും ഇടത്ത് വശത്തും പല മാതിരിയാണ് കിടക്കുക, ഓരോന്നും ഓരോ സ്റ്റൈലിലാണ് കിടക്കുന്നത്, കണ്ടല്ലേ. ഇത് ഇങ്ങോട്ട് കയറി കിടക്കുന്നു, കുറച്ചുകൂടി ഇങ്ങോട്ട് മാറി, അപ്പൊ പലതും പല സ്റ്റൈലിലാണ്. അതുപോലെ വലത്ത് വശത്തും അങ്ങനെ തന്നെയാണ്. ഓക്കെ, പലതും പല സ്റ്റൈലിലാണ്, പക്ഷെ പേജിന്റെ സെന്ററിലായിട്ടാണ് ടെക്സ്റ്റ് കിടക്കുക. സാധാരണ നമ്മൾ ഒരു ഡോക്യുമെന്റ് ചെയ്യുമ്പോൾ നമ്മൾ ജസ്റ്റിഫൈ എന്നുള്ള ഓപ്ഷൻ ആണ് നമ്മൾ കൊടുക്കുക. അതാണ് കാണാൻ ഒരു ഭംഗി, കാരണം ഒരേ മാതിരി ഒരു പേജിന്റെ ഒരേ മാതിരി അലൈൻ ചെയ്ത് രണ്ട് സൈഡും ഒരേ മാതിരി വന്ന് യൂണിഫോം ആയിട്ട് പരന്ന് കിടക്കും ഒരു പേജിൽ. അതാണ് നമ്മൾ സാധാരണ ജസ്റ്റിഫൈ എന്നുള്ള എന്താണ് ഓപ്ഷൻ ആണ് നമ്മൾ സാധാരണ അലൈൻമെന്റ് സെലക്ട് ചെയ്യുക. അതാണ് കാണാൻ ഒരു ഭംഗി. ഓക്കെ, ലെഫ്റ്റും റൈറ്റും ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ ടെക്സ്റ്റ് ഇപ്പുറത്ത് മാറി കിടക്കും, അപ്പുറത്ത് മാറി കിടക്കും, അതൊരു ഭംഗി ഉണ്ടാവില്ല. ഇത് ഇടത്ത് വശം ലെഫ്റ്റ് അലൈൻമെന്റ് കൊടുത്താൽ ലെഫ്റ്റിലുള്ള ടെക്സ്റ്റുകളെല്ലാം ഒരേ ലെവലിൽ കിടക്കും, പക്ഷെ റൈറ്റിലുള്ളത് പലതും പല മാതിരിയാണ്. റൈറ്റിൽ അലൈൻമെന്റ് കൊടുത്തു കഴിഞ്ഞാലോ റൈറ്റിലുള്ള ടെക്സ്റ്റുകൾ ഒരേ ലെവലിൽ കിടക്കും, പക്ഷെ ലെഫ്റ്റിലുള്ള ടെക്സ്റ്റുകൾ പല മാതിരിയാണ് കിടക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു ഡോക്യുമെന്റ് നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ ഏതാണ് ജസ്റ്റിഫൈ എന്നുള്ള ഓപ്ഷൻ ആണ് നമ്മൾ അലൈൻമെന്റിന് വേണ്ടി കൊടുക്കുക. അലൈൻമെന്റിന്റെ ടൂള് നമുക്ക് എവിടെയാണ് കാണാൻ സാധിക്കുക, ഇവിടെയാണ്. ഈ നാലെണ്ണമാണ് അലൈൻമെന്റ് ടൂള്. ഫസ്റ്റ് വൺ ഈസ് അലൈൻ ലെഫ്റ്റ്. ഇവിടെ നമ്മൾ കർസർ കൊണ്ടുപോകുമ്പോൾ ഇവിടെ എഴുതി കാണിക്കും, അലൈൻ ലെഫ്റ്റ്, സെന്റർ, അലൈൻ റൈറ്റ്, ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് ജസ്റ്റിഫൈ. അപ്പൊ നമുക്ക് എന്താണ് ഞാൻ പറഞ്ഞത്, നാല് തരത്തിലുള്ള അലൈൻമെന്റ് ആണ് നമ്മളൊരു ടെക്സ്റ്റ് ഡോക്യുമെന്റിൽ നമുക്ക് കാണാൻ സാധിക്കുക. അലൈൻമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ അറേഞ്ച്മെന്റ് ഓഫ് ടെക്സ്റ്റ് ഇൻ എ ഡോക്യുമെന്റ്. ഒരു കംപ്ലീറ്റ് ഡോക്യുമെന്റില് എങ്ങനെയാണ് ടെക്സ്റ്റ് കിടക്കുന്നത്, ഒരു പേജിൽ എങ്ങനെയാണ് അലൈൻ ചെയ്തിട്ട് എങ്ങനെയാണ് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. അലൈൻ ലെഫ്റ്റ് കൊടുത്താൽ ലെഫ്റ്റിലുള്ള ടെക്സ്റ്റുകളെല്ലാം ഒരേ ലെവലിലാവും, പക്ഷെ റൈറ്റ് സൈഡിൽ പലതും പല മാതിരിയാണ് കിടക്കുക. റൈറ്റ് അലൈൻമെന്റ് കൊടുത്തു കഴിഞ്ഞാൽ റൈറ്റിലുള്ള ടെക്സ്റ്റുകളെല്ലാം
ഒരേ മാതിരി കിടക്കും പക്ഷെ ലെഫ്റ്റ് സൈഡിലുള്ളത് പലതും പല മാതിരി സെന്റർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ പലതും രണ്ട് സൈഡും പല മാതിരിയാണ് കിടക്കുക പക്ഷെ പേജിന്റെ സെന്ററിൽ വന്ന് ടെക്സ്റ്റ് കിടക്കും സാധാരണ നമ്മൾ നോക്കുന്ന ചെയ്യുന്നത് ഏതാണ് ജസ്റ്റിഫൈ എന്നുള്ള ഓപ്ഷൻ ആണ് ജസ്റ്റിഫൈ കൊടുത്തു കഴിഞ്ഞാൽ റൈറ്റ് സൈഡ് ആകട്ടെ ലെഫ്റ്റ് സൈഡ് ആകട്ടെ എല്ലാം ഒരേ ലെവലിൽ യൂണിഫോം ആയിട്ടാണ് കിടക്കുക നിങ്ങളുടെ ടെക്സ്റ്റ് ഒക്കെ നോക്കിയാൽ അറിയാം എന്താണ് മിക്കവാറും എല്ലാം ജസ്റ്റിഫൈ എന്നുള്ള ഓപ്ഷൻ ആയിരിക്കും പക്ഷെ ചില സ്ഥലത്ത് ലെഫ്റ്റ് അലൈൻമെന്റിൽ കൊടുത്തിട്ടുണ്ട് ചില പേജസ് ലെഫ്റ്റ് അലൈൻമെന്റ് കൊടുത്തിട്ടുണ്ട് ചിലത് ജസ്റ്റിഫൈ കൊടുത്തിട്ടുണ്ട് ഓക്കെ സാധാരണ നമ്മൾ ഒരു ലെറ്റർ ഒഫീഷ്യലായിട്ട് ലെറ്ററും അല്ലെങ്കിൽ ഒരു നോവല് സ്റ്റോറി ഒക്കെ നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ സാധാരണ അത് ജസ്റ്റിഫൈ ചെയ്താണ് കൊടുക്കുക കാരണം അത് രണ്ട് സൈഡും ഒരേ മാതിരി അലൈൻ ചെയ്താണ് കിടക്കുക ഓക്കെ സോ അലൈൻമെന്റ് നാല് വിധത്തിലുള്ള അലൈൻമെന്റ് ആണ് നമുക്ക് വേർഡിൽ ഓപ്ഷൻ കിട്ടുക അലൈൻ ലെഫ്റ്റ് അലൈൻ റൈറ്റ് സെന്റർ ആൻഡ് ജസ്റ്റിഫൈ ക്ലിയർ മനസ്സിലായല്ലോ